നമസ്കാരം എല്ലാവർക്കും. ഡോൺ സ്കാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പ്രധാനപ്പെട്ട 4 ന്യൂസുകൾ പറയാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അടിപൊളി ന്യൂസുകൾ തന്നെയാണ്. എന്തായാലും നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ടൈം ഷെഡ്യൂൾ ഒക്കെ വെക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്താണ് ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. പെട്ടെന്ന് ലഭിക്കുന്ന ഒരു അർജന്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആണെങ്കിൽ അതൊരു ടൈം നോക്കാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ നമുക്കൊരു റെഗുലർ ന്യൂസുകളെല്ലാം ഒരു ടൈം വെക്കാം എന്ന് ഉദ്ദേശിച്ചു. ഞാൻ നോക്കി വെച്ചിരുന്ന ടൈം ഏകദേശം ഒരു 8 മണി ടൈമിലാണ്. 8 to 8 ടൈമിനുള്ളിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വളരെ അടിപൊളി ന്യൂസ് ആണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഫ്യൂച്ചറിൽ സംഭവിക്കാനായിട്ട് പോകുന്ന ഒരു അടിപൊളി ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ആശ്വസിക്കാനായിട്ട് ഉള്ള ഒരു ന്യൂസ് കൂടെ അതിൽ ഈ ഒരു ന്യൂസ് തന്നെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണർ ആയിട്ടുള്ള നിമഗഡ പ്രസാദ് ഒരു സംഭവം തീരുമാനിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായിട്ട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കാനായിട്ട് പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന് വേണ്ടി മാത്രമായിരിക്കും ആ സ്റ്റേഡിയം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതൊരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വലിയ ഡ്രീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റേഡിയം പണിയുക എന്നുള്ളത്. ഇതൊരു നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായിട്ട് ഒരു സ്റ്റേഡിയം ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതായത് കൊച്ചി ടർഫൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു പ്രശ്നമാണ്. ക്രിക്കറ്റ് വേണോ ഫുട്ബോൾ വേണോ എന്നുള്ള കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ മാറിക്കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടക്കെണിയിലാണ് എന്ന് പറയുന്ന ന്യൂസുകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹം പറയുന്നത് എത്ര കടക്കെണിയിലാണെങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള എമൗണ്ട് ഒക്കെ അതിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ എടുത്തുകൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വാക്കുകളിൽ നിന്നും ലഭിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര കടക്കെണിയിലൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവും ഒരു സന്തോഷം തരുന്ന ന്യൂസാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു സ്പോൺസറെ കൂടെ കിട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സ്പോൺസർ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എത്തിയിരിക്കുന്നത്. അവർ ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്പോൺസർ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ഇനി ഒരു പുതിയ ലോഗോ കൂടെ കാണാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ സ്പോൺസർ ജെയിൻ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഒരു പോസിറ്റീവ് ന്യൂസ്. മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയൊരു സൈനിങ് വരാനായിട്ട് പോകുന്ന കട്ട റൂമർ ആണെന്ന് അടിവരയിട്ട് തന്നെ പറയണം. ഇത് യാതൊരു തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും ഒറ്റ ഒന്നും വന്നില്ല. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതുള്ളൂ. മുഹമ്മദ് റാഫി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസുകളാണ് ലഭിക്കുന്നത്. പക്ഷേ മേ ബി ഇത് സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. ആ സ്ഥലത്തോടെ ATKയിലേക്ക് പോകുന്നു എന്നുള്ള ന്യൂസും വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് റാഫിയെ ടീമിൽ എത്തിക്കാനുള്ള പ്ലാനൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നീക്കം ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ആഷിഖ് കുര്യനെ കുറിച്ചാണ്. നമുക്കറിയാം പൂനെ സിറ്റി വളരെ കടക്കെണിയിൽ പെട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. മേ ബി ഈ ഒരു സീസണിൽ പൂനെയെ വിൽക്കാൻ വരെ ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ് പൂനെയുടെ ഭാഗത്ത് നിന്നും വരുന്നത്. ആദ്യം നമ്മുടെ ഹ്യൂമേട്ടൻ പൂനെ സിറ്റിക്കെതിരെ AIFF പരാതി നൽകിയിരുന്നു. കാരണം അദ്ദേഹത്തിന് ശമ്പളം ഒന്നും ലഭിച്ചില്ല എന്നുള്ള പേരിൽ ആദ്യം പരാതി നൽകിയിരുന്നു. ഇതിന്റെ റിപ്ലൈ കൊടുത്തത് June 10 ഈ സംഭവങ്ങളെല്ലാം പരിഹരിക്കും എന്നുള്ള കാര്യമായിരുന്നു പൂനെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ആഷിഖ് കുര്യനും ഈ സംഭവമായിട്ട് രംഗത്തെത്തിയിരിക്കണം. അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ സാലറി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആഷിഖ് കുര്യനെ പൂനെ സിറ്റി വിടാനുള്ള ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചരട് വേലികൾ നടക്കാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് റൂമറുകൾ ഉണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും ഇത്രയും നമ്മുടെ പ്രധാനപ്പെട്ട 4 ന്യൂസുകൾ ഉള്ളത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ മറ്റു ദിവസം മറ്റോ കണ്ടുപിടുന്നതായിരിക്കും. ബൈ.